ഒരു യഥാർത്ഥ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു രൂപ പോലും അഴിമതി നടത്താൻ പറ്റില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ പന്നിന്റെ വീന്തനം പോലെയുള്ള ഇത്രയുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു പാർട്ടിയിലാണ് ഇത്തരത്തിലുള്ള വലിയ കൊള്ള നടക്കുന്നതല്ലാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. പക്ഷെ അതിൽ പന്നിന്റെ വീന്തനം മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ഇതൊന്നും അറിയാത്തയാണ്. അതുപോട്ടെ, ഈ കരുവണ്ണൂരില് ഉള്ള വലിയ തട്ടിപ്പും അവിടെ നടന്ന വലിയ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട് ഉള്ള സി പി എമ്മിന്റെ പല നേതാക്കന്മാർക്കും ഉണ്ടായിരുന്ന പങ്കും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും ഇതേ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണ്ടല ബാങ്കിന്റെ ഇത്തരം വാർത്തകൾ യഥാർത്ഥത്തിൽ എല്ലാ മാധ്യമങ്ങളും മുക്കുകയാണ് ചെയ്തത്. ഈ അവസാന ഘട്ടത്തിലൊക്കെയാണ് ചെറിയ ചെറിയ വാർത്തകൾ വന്നു തുടങ്ങിയത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കണ്ടല സർവീസ് ഭരണ ബാങ്കിന്റെ ഈ പ്രസിഡന്റായിരിക്കുന്ന ബാസുരാജ് വലിയ വ്യവസായിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മാധ്യമങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ വാർത്ത വരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ കാണണം.